ശേടാ, വിവാഹത്തെ കുറിച്ച് ആലോചിക്കാമെന്നാണല്ലോ ഡോക്ടർ നിന്റെ പപ്പയോട് പറഞ്ഞത്. അതെ, പപ്പയോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല ഡോക്ടർ, അങ്ങനെ വല്ലാത്തൊരു മാറ്റം. ഇനിയിപ്പോ എബിയുടെ പപ്പ പറയുമ്പോ വലിയ പ്രോബ്ലം ആകുമല്ലോ. ദൈവത്തെ ഓർത്ത് നീ ഇതൊന്നും പപ്പയോട് പറയരുത്. ഡോക്ടർ അങ്കിള് പറയുന്നത് പോലെ ഡാഡി കേക്കൂ. ഡോക്ടറെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ ചോദിക്കാം. നീ എടുത്തിയാൽ സംഗതി വഷളാക്കണ്ട, അതിന് വഴിയുണ്ട്. എന്ത്? ഡോക്ടറോട് ഞാൻ ചോദിക്കാം. ഏ, അങ്ങോട്ടാ, അകത്തോട്ട്. അങ്ങനെ അങ്ങോട്ട് പോയാ മതിയോ? ആത്മഹത്യ ചെയ്യാൻ പോയ എന്നെ പിടിച്ചോണ്ട് വന്ന് ഈ സ്റ്റൂളിലിരുത്തിയ എന്തിനാണെന്ന് അറിയോ? അറിയാം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ആശുപത്രി കണ്ണുകെട്ടാതിരിക്കാൻ. മ്യൂസിക്കിനെ കുറിച്ചും പെയിന്റിങ്ങിനെ കുറിച്ചും വലിയ വാചകമൊക്കെ അടിക്കുന്ന കേട്ടപ്പോ ഡോക്ടർക്ക് കുറച്ച് വിവരമുണ്ടെന്ന് വിചാരിച്ചത്. ഡോക്ടറുടെ ഡീലിംഗ്സിൽ ഞങ്ങൾക്ക് ഫീലിംഗ്സ് ഉണ്ട്. എല്ലാം മനസ്സിലാവുന്നിട്ട് ചോദിക്കുക, കേവലം ഒരു സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് എതിരെ നിൽക്കാൻ വാട്ട് ഇസ് ദ മോട്ടിവേഷൻ? എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഉണ്ട്, ഇതുവരെ ഇല്ല. എന്നാ നിങ്ങൾക്ക് പോവാം. ഇതെന്റെ കൺസൾട്ടിംഗ് റൂമാ, മാരേജ് ബ്യൂറോ അല്ല. ഇവിടെ ഗൈനക്കോളജി വിഭാഗം ഉണ്ടോ? എന്താ പ്രസവിക്കണോ? പ്രസവിക്കണമെന്നില്ലല്ലോ. പ്രസവ വിഭാഗമുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് കല്യാണക്കാരനെ കുറിച്ച് സംസാരിക്കാമല്ലോ. അടുത്ത ആഴ്ച എബിയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും മടങ്ങി പോകണം. അതിനുള്ളിൽ ഈ വിവാഹം ഞാൻ നടത്തിയില്ലെങ്കിൽ ഡോക്ടർ എന്നെ രോഗി എന്ന് വിളിച്ചോ. പെറ്റുകിടക്കാൻ വന്നതല്ല ഞാൻ. പുറത്തു പോടോ. അതിന് ചൂടാവുന്ന എന്തിനാ? പതുക്കെ പറഞ്ഞാ പോരെ.